ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു തആല സൂക്ഷിപ്പായി നൽകിയ വെള്ളിയാഴ്ച ദിവസം ഉപയോഗപ്പെടുത്തണം. ജുമുഅ എന്നാണല്ലോ ഈ ദിവസത്തിന് പേര്, ഒരു സംഗമ ദിവസം, എല്ലാവരെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മദീനയിൽ വെള്ളിയാഴ്ച ഒരുമിച്ചു കൂടാത്ത സ്വഹാബി ഉണ്ടാകൂല. നമ്മുടെ നാട്ടിൽ ഒത്തുകൂടും പോലെയല്ല, കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വാഹനത്തിൽ സുബഹിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ജുമാന്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ എത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ആ കാലടിപ്പാടുകൾ തന്നെ വളരെ വലിയ മഹത്വം വെള്ളിയാഴ്ച കൊണ്ട് അവർക്ക് നേടിക്കൊടുക്കും. നമുക്ക് ആ മഹത്വം ഏതായാലും കിട്ടൂല, കാരണം അവർ ജുമാക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നതിന്റെ ശതമാനമല്ല പറയാൻ, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് എത്ര ശതമാനമാണ് പറയേണ്ടത്, ഒന്നും ഒരു ചെറിയ തരി പോലും കഷ്ടപ്പാടുകൾ നമുക്കില്ല, നമ്മുടെ ഉപ്പാപ്പാർക്കുമില്ല. ഏറിപ്പോയാൽ പഴയ കാലത്ത് ജുമാഅത്ത് പള്ളി നിങ്ങളൊന്ന് റൗണ്ട് അടിച്ചു നോക്കൂ, മദീനയിലേക്ക് ആളുകൾ വരുന്നതിന്റെ അകലം ഒന്ന് കൂട്ടി നോക്കൂ, വളരെ അപ്പുറത്തിരുന്നു. ഇന്ന് നമ്മൾ മദീന വിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ ഒരു പള്ളിയായിട്ടൊരു പള്ളി കാണുന്നത് ദുൽഹുലൈഫയിലാണ്, ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റർ കണക്കിന് ഒരു പള്ളിയില്ല. പക്ഷെ ആ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ അന്ന് താമസിച്ചിരുന്നു. ഒരു കുടുംബം 10-15 ആളുകൾ ഒരു പ്രദേശത്തുണ്ടാകും. അവർക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ ഗോത്രത്തിന്റെ ഒരു പള്ളി ഉണ്ടാകും, നിസ്കാര പള്ളിയാണ്. അതിൽ തന്നെ ക്ഷീണവും മറ്റൊക്കെ ഉള്ള ആളുകൾ അവിടെ ഇഷായനും മഗ്രിബിനൊക്കെ സ്ഥിരമായിട്ടുണ്ടാകും. കുറച്ചൊക്കെ ആരോഗ്യം തോന്നുന്ന ആളുകൾ വാഹനത്തിലും അല്ലാതെയും ഒക്കെ മദീനത്തെ പള്ളിയിലേക്ക് തന്നെ എത്തും. എന്നാൽ ജുമാക്ക് കഴിവിന്റെ പരമാവധി ഒരാളും മാറി നിൽക്കാതെ എല്ലാവരും വരും, ദൂരെ ദിക്കിൽ നിന്ന് മദീനയിലേക്ക് വരും. ആ വരവിൽ അവരെ ശരീരങ്ങൾ മുഴുവനും പൊടി പുരണ്ടിരിക്കുന്നു. മദീനയിൽ എത്തിയ ശേഷം പിന്നെ സ്വഹാബത്തിന് ഏക ആശ്വാസമുള്ളത് ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു വല്യമ്മ കൊടുക്കുന്ന ഒരു ഭക്ഷണമുണ്ട്, ഒരു പലഹാരം, ഒരു കൂട്ടാൻ. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടാണത് വെള്ളിയാഴ്ചന്റെ അന്ന് ഭക്ഷണം വാങ്ങുന്ന, ലഹ്മ വാങ്ങുന്നൊരു ഏർപ്പാട് നേരത്തെ ഉണ്ട്. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, ഇസ്മായിലുൽ ഹക്കി തങ്ങളടുത്ത് തഫ്സീറിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങലൊരു പതിവായി വന്നത് നേരത്തെ ഉണ്ട്. കാരണം അത് ഒരു യൗമുൽ ഈദാണ്, വിശ്വാസികൾക്കുള്ള ആഘോഷത്തിന്റെ ദിനമാണ്. ആഡംബരവും ആഹ്ലാദിക്കാനുമല്ല, ആത്മീയമായ ലഹരിയിൽ മുന്നോട്ടു പോകാനുള്ള ദിവസം വെള്ളിയാഴ്ച. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ മദീനയിലുള്ള വല്യമ്മയുടെ വീട്ടിലേക്ക് സ്വഹാബത്ത് രാവിലെ ഒരു ചെറിയ മുറുക്ക് വെള്ളവും ഒന്നോ രണ്ടോ കാരക്കയും വായിലിട്ട് വന്നവരാണ്. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞാൽ സ്വഹാബത്ത് പള്ളിയിൽ നിന്ന് വേഗം പോകും. ആ ഉമ്മയുടെ വീട്ടിലെത്തും, ഉണ്ടാക്കിയ കൂട്ടാൻ അവർക്കെല്ലാവർക്കും വെച്ച് വിളമ്പിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ആ വെള്ളിയാഴ്ചയുടെ ആത്മീയമായ ഭാവങ്ങളിൽ ഏറെ വലുതാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് പതിവായി ഒന്നോ രണ്ടോ മണിക്കൂറോ കുറഞ്ഞ സമയമോ മറ്റു ദിവസങ്ങളിലൊക്കെ കൈലൂലത്തുറങ്ങുന്ന സ്വഹാബ വെള്ളിയാഴ്ച കൈലൂലത്തിന്റെ ഉറക്കം ജുമുഅക്ക് ശേഷമാണ് ഖളാ വിട്ടുന്നത്. നമ്മൾ ശരിക്കും ആലോചിക്കണം. ഞാനതാ പറഞ്ഞത് വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. 12 മണിയാകുമ്പോ സടകുടഞ്ഞ് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുളിച്ചു മാറാപ്പും തട്ടിയിട്ട് പോരുന്നതല്ല വെള്ളിയാഴ്ച. സുബിഹിന്റെ സമയം മുതലേ ജുമാക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തണം. ആയുഷ്കാലം കുറെ കഴിഞ്ഞിട്ടുണ്ട്, റമദാനുകൾ ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട്. ഒന്ന് കണക്കുകൂട്ടി നോക്കൂ, എപ്പോഴെങ്കിലും ഒരു 7 മണിക്ക് പള്ളിയിലെത്തിയത് നമ്മുടെ അവസ്ഥയിൽ ലിസ്റ്റിൽ ഉണ്ടോ?
നോമ്പിനാണെങ്കിൽ എന്നാ പിന്നെ ഭക്ഷണത്തിനൊന്നും കാത്തിരിക്കേണ്ടതില്ലല്ലോ, നേരത്തെ വന്നിരുന്നതുണ്ടോ? ഇല്ലെങ്കിൽ നേരമായിട്ടുണ്ട്, ഇനി കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. വെള്ളിയാഴ്ച കൈലൂരത്തിന്റെ ഉറക്കം എന്നത് സുന്നത്തായ ഉറക്കമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അദ്കിയയിലൂടെ പഠിപ്പിച്ചു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്, ഔറാദുകളൊക്കെ കഴിഞ്ഞ്, ഖുർആൻ ഓതിക്കഴിഞ്ഞ ശേഷം ദുഹാ നിസ്കാരവും നിർവഹിച്ച് നീ ഒന്ന് കൈലൂലത്തിന്റെ ഉറക്കമുറങ്ങിക്കോ. ഇൽമ് പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്ക് ഇത് ബാധകമല്ല, ജോലിക്ക് പോകുന്ന ആളുകൾക്കും ഇത് ബാധകമല്ല. രണ്ടിലും പെടാത്ത ഒരു ടീമുണ്ട്, അവർക്കൊരു പക്ഷേ, വീട്ടുകാർക്കും ഒരു പക്ഷേ സമാധാനം കിട്ടാൻ അവർ ഉറങ്ങുന്നത് നന്നായിരിക്കും. കാരണം അവർക്ക് ജോലിയുമില്ല, തൊലബുൽ ഇൽമുല്ല, അപ്പൊ പിന്നെ കുറച്ചു നേരം ഉറങ്ങിയാൽ നല്ല ശാന്തമായ ഭാഗം വീട്ടിലുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടുണ്ട്, ഇപ്പർക്കൊന്ന് കുറച്ചു നേരം ഉറങ്ങിക്കൂടെ എന്ന് പതുക്കെ ചോദിക്കും. ഉറക്കെ ചോദിക്കൂല, നമ്മളോടുള്ള ബഹുമാനം കൊണ്ടാണ് കെന്തിക്കോളി. കുറച്ച് ഉറങ്ങിയാൽ നല്ല ആശ്വാസം, തടിക്കും ആശ്വാസം, ശരീരത്തിനും ആരോഗ്യം, സുന്നത്തുമാണ്. എന്തിനാണ് ഈ ഉറക്കം? ലിസ്സുഹാദിലി ത്വഅത്തിൻ, നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് നിന്റെ ശരീരത്തിന് ഒരു ഓജസ്സും തേജസ്സും കിട്ടാനാണ്. ടെസ്റ്റ് ചെയ്തു നോക്കൂ സഹോദരങ്ങളെ, തീർത്തും അത് ശരിയാണ്. ഹദീസിനാ പറഞ്ഞതിൽ യാതൊരു അസാംഗത്യവുമില്ല. സുബിഹിന്റെ ശേഷം കൈലൂലത്ത് ഉറങ്ങുന്ന സമയത്തൊന്ന് ഉറങ്ങിയാൽ രാത്രി എഴുന്നേൽക്കുന്ന മനുഷ്യന് തഹജ്ജുദിന്റെ സമയത്ത് ഉറക്കം തൂങ്ങൽ വരില്ല, അവന്റെ മനസ്സിനും ശരീരത്തിനും നല്ല ആവേശം ലഭിക്കുന്നു. ഉറങ്ങി ഉറങ്ങി അങ്ങ് തീർക്കരുത്. സുമ്മന് തബിഹ് ഖബല സവാലി തസല്ലുല, സവാലിന്റെ മുമ്പ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്ന സമയമാകും മുമ്പ് നീ നല്ല ആവേശത്തോടെ ഉന്മേഷത്തോടെ ഉണർന്നേക്കണം. ദുഹ്റാകാൻ കാത്തിരിക്കരുത്, ആ ഉറക്കത്തിന്റെ പരിധി പറഞ്ഞതാണ്. ഈ ഉറക്കം വെള്ളിയാഴ്ച ദിവസം അവർ ഉറങ്ങാറില്ല. ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്താൻ ജീവിതത്തിൽ ഒരുക്കം കാണിക്കാത്ത സ്വഹാബ വെള്ളിയാഴ്ച ഉറങ്ങിയത് ജുമാക്ക് ശേഷമാണ്. നമ്മളോ നേരെ തിരിച്ചാണ്. പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ലെങ്കിൽ സമയം പോകണ്ടേ ഒരു 4 മണിക്കൂർ അന്നേ നമുക്കൊരു പക്ഷേ പലർക്കും കൈലൂരത്ത് കിട്ടൂ. ജുമാ കഴിഞ്ഞാലോ പിന്നെ ഒരു ഉറക്കേണ്ടതിന്റെ പേരെന്താണെന്നറിയില്ല. അവരുറങ്ങിയിരുന്നത് ഖളാ വീട്ടാനാണ്, ഈ സുന്നത്തൊന്ന് വീണ്ടെടുക്കാനാണ്. അത്രയും ആ ദിവസത്തെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ ഒരുങ്ങേണ്ടതുണ്ട്. മുൻഗാമികൾക്ക് നഷ്ടപ്പെട്ടത് അള്ളാഹു നമുക്ക് വീണ്ടെടുത്തു തന്നതാണ് ഈ ദിവസം. അതുകൊണ്ടൊരു കുറവും കാണിക്കരുത്. പഴയ കാലത്ത് ജനങ്ങൾ ഒരുമിച്ചുകൂടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഗോത്രങ്ങളിൽ ഒരു സംഗമമുണ്ടായിരുന്നു, മക്കയിലും മദീനയിലൊക്കെ. അന്ന് പലരും തിരഞ്ഞെടുത്തിരുന്നത്, ചിലരൊക്കെ ജൂതന്മാർ യഹൂദികൾ ശനിയാഴ്ച തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ക്രൈസ്തവർ ഞായറാഴ്ച തിരഞ്ഞെടുത്തു. ഇന്നും അതാണങ്ങനെ തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. മദീനയിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് വിശ്വസിച്ച ശേഷം, നബി തങ്ങൾ മദീനയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ മദീനക്കാർ തങ്ങളെ വന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അവര് നമുക്കൊരു ദിവസം വേണം ഒത്തുകൂടാൻ എന്ന് പറഞ്ഞ് അവരൊരുമിച്ചു കൂടിയത് വെള്ളിയാഴ്ചയാണ്. അസ്അദ് ബിനു സുറാറാ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവർ ഇരിക്കും. എന്നിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. സുബ്ഹാനല്ലാഹ്, സത്യത്തിൽ ആദ്യം നടന്ന ജുമയും അതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്ന ശേഷം ഖുബായിൽ വന്നിറങ്ങി. ഖുബായിൽ വന്നിറങ്ങിയത് തിങ്കളാഴ്ചയാണ്. പിന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അവിടെ താമസിച്ചു. വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് പുറപ്പെടുകയാണ്. അതിനു മുമ്പ് അവിടെ ഒരു പള്ളിക്ക് ശിലപാകി. ആ പള്ളിയെ പറ്റിയാണ് ഖുർആൻ, ലമസ്ജിദുൻ ഉസ്സിസാല തഖ്‌വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, തഖ്‌വയിൽ അടിത്തറ പാകപ്പെട്ട പള്ളി എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. ആദ്യം തങ്ങൾ നിർമ്മിച്ച പള്ളിയും അതാണ്. മദീനയിലെ പള്ളി പിന്നെയാണ്.
ഇരിക്കട്ടെ, മദീനയിലേക്ക് പുറപ്പെട്ടു. വെള്ളിയാഴ്ച മദീന ലക്ഷ്യമാക്കി അവിടെ ജുമാ നടക്കുന്നത് സാലിബ് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലാണ്, ഗോത്രത്തിലാണ്. അതൊരു ചെരുവാണ്. അവിടെ എത്തിയിട്ട് ജുമാക്ക് നേതൃത്വം നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുത്ബയോദി ജുമാ നിസ്കരിച്ചു. ആ ഖുത്ബ മുഴുവനും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം അത് ഒരാഴ്ചത്തെ മാറ്റർ തന്നെയുണ്ട്. ആദ്യം നടന്ന ഖുത്ബ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരുപാട് വിഷയങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ആളുകൾക്ക് മാത്രമല്ല, ഇന്നത്തെ ആളുകൾക്കും അതിൽ സന്ദേശമുണ്ട്. ചുരുങ്ങിയ ഒരു ഖുത്ബ നടത്തി, രണ്ട് ഖുത്ബ നടത്തി, നിസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആദ്യത്തെ ജുമാഅയാണ് ഖുത്ബയാണത്. ആ ജുമാഅയിലും ഖുത്ബയിലും സംബന്ധിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുമാഅയിലും ഖുത്ബയിലും സംബന്ധിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അല്ലാഹു തആല വലിയ സ്ഥാനം നൽകി. ഈ ദിവസം ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസമാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച ദിവസം, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ദിവസം, സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട ദിവസം. വഫീഹി തഖൂമുസ്സാ, വെള്ളിയാഴ്ച ഖിയാമത്ത് നാള് നടപ്പിലാകുന്നതും വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കൂടിയതും വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഒരു സംഗമം എന്ന അർത്ഥത്തിൽ ജുമുഅ എന്നും കാരണം പറഞ്ഞിട്ടുണ്ട്. സംഗമാണ് ഒരുമിച്ചുകൂടൽ. നമ്മുടെ ഉപ്പയും ഉമ്മയും ഒരുമിച്ചുകൂടിയ ദിവസം അറഫയിൽ രണ്ടുപേരും ഒരുമിച്ചുകൂടി കണ്ടത് വെള്ളിയാഴ്ച. കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള പരിചയം പുതുക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയ വലിയ അനുഗ്രഹമാകുന്ന വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയിലേക്ക് ക്ഷണിക്കാണ്, വാങ്ങി വിളിക്കപ്പെട്ടാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ. ഈ വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുമുഅന്റെ വിളിയാണ്, ജുമുഅക്കുള്ള വിളി എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒന്നാമത്തെ വിളിയല്ല ഈ ആയത്തിൽ ഉദ്ദേശിച്ചത്, രണ്ടാമത്തെ വിളിയാണ്. ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തി, അൽ മുറാദു ബിഹാദൻ നിദാഇ ഹുവൻ നിദാഉ സാനി, ഇദാ നൂദിയ ലിസ്സലാ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വാങ്കാണ്. ഇന്ന് നമ്മൾ കൊടുക്കുന്നതിലെ രണ്ടാമത്തെ വാങ്ക് അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്തുള്ള ഒരൊറ്റ വാങ്ക്. അതെപ്പോഴാണ് കൊടുത്തിരുന്നത്? തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ട് മിമ്പറിന്റെ മുകളിലേക്ക് അങ്ങ് കയറും. കയറിക്കഴിഞ്ഞാൽ മുഅദ്ദിൻ വാങ്കങ്ങ് കൊടുക്കും. അത് നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷമാണ്. ആ ഒരൊറ്റ വാങ്കയന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് തങ്ങളുടെ മുന്നിൽ വാങ്ക് കൊടുക്കും. ഈ വിളിയെപ്പറ്റിയാണ് ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ വാങ്ക് വിളിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞത്. അതേ സമയത്ത് പിന്നീട് ജനങ്ങൾ അധികരിച്ചപ്പോൾ ഒരു വാങ്ക് മതിയായില്ല എന്ന അഭിപ്രായം സഹാബത്തിൽ നിന്നുയർന്നപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു വാങ്ക് കൂടി, ഇന്ന് നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഒരു വാങ്ക്, സമയമായാൽ ഒരു വാങ്ക് അന്ന് ഏറ്റിക്കൊടുത്തു. മദീനയിലെ ഏറ്റവും ഉയർന്ന വീടായിരുന്നു സൗറ എന്ന പേരിൽ വിളിക്കപ്പെടുന്നൊരു വീട്. മസ്ജിദിനോട് പള്ളിയോട് അടുത്തുള്ള ആ വീടിന് മുകളിൽ കയറി വാങ്ക് വിളിക്കും. ആ വാങ്കുലി കേൾക്കുമ്പോ ജനങ്ങളെല്ലാം നാനാഭാഗത്തു നിന്ന് പള്ളിയിലേക്ക് വരും. പിന്നെ ഇമാമ് പുറപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമതും ഒരു വാങ്ക് വിളിക്കും. അങ്ങനെ ആ സമ്പ്രദായം നിലനിന്നു വന്നു. സ്വഹാബത്തന്ന് ഒരുപാടുണ്ട്, ആരും എതിർത്തിട്ടില്ല. എല്ലാവരും ഏകകണ്ഠമായത് അംഗീകരിച്ചു, സമ്മതിച്ചിട്ടുണ്ട്. ഇന്നും അതേ വാങ്ക് മക്കയിലുണ്ട്, മദീനയിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ചിലരാ വാങ്ക് വേണ്ടാന്ന് പറയുന്നു, ഒരു വാങ്ക് മതിയെന്ന് പറയുന്നു. സ്വഹാബത്തിനെ പിൻപറ്റണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ പിൻപറ്റിയെങ്കിലേ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ പിൻപറ്റുന്നവർക്ക് ആ വാങ്ക് ഒഴിവാക്കാൻ കഴിയില്ല. നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഊ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ പോകണം അള്ളാഹുവിന്റെ ദിക്റിലേക്ക്.
അള്ളാഹുവിന്റെ ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുതുബയാണ്. ഖുതുബയാണല്ലോ പിന്നെ നടക്കാനുള്ളത്, നിസ്കാരം പിന്നെയാണ്. ഖുതുബയിലേക്ക് പോകണം, വേഗം പോകണം എന്നാ വാക്കിന് അർത്ഥം ഇല്ല. ചിലര് പക്ഷേ അങ്ങനെ അർത്ഥം വെക്കും, ഫസ്അഉ, നിങ്ങൾ ഓടിപ്പോകണം എന്നത്, ഓടിപ്പോകണം എന്ന് ഇവിടെ ഉദ്ദേശമില്ല. ദിക്റിനെ ഖുതുബയെ ലക്ഷ്യമാക്കി നിങ്ങൾ പോകണം. ചില മഹാന്മാരുടെ ഖിറാഅത്തിൽ ഫംലൗ ഇലാ ദിക്റില്ല എന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്റാകുന്ന ഖുതുബയിലേക്ക് നിങ്ങൾ പോകണം. ഖുതുബയെ പറ്റി ദിക്ർ എന്നാ പറഞ്ഞത്? ഇമാം നവീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുതുബ അറബി ഭാഷയിലാകണം, ലിഅന്നഹു ദിക്റു മഫ്റൂദുൻ. ഖുതുബ എന്നത് ഫർളാക്കപ്പെട്ട ഒരു ദിക്റാണ്. കത്ത ശഹുദി അത്തഹിയാത്ത് പോലെ, വസ്സലാത്തി വസ്സലാമി അത്തഹിയാത്ത് കഴിഞ്ഞാൽ ചൊല്ലുന്ന സ്വലാത്ത് പോലെ, നിസ്കാരത്തിൽ നിന്ന് വീട്ടുന്ന സലാം പോലെ, അതൊക്കെ അറബിയിലായതുപോലെ ഖുതുബയും അറബിയിലാകണം. ഭാഷ മാറ്റാൻ പാടില്ല. സർവ പണ്ഡിതന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഓടിപ്പോകേണ്ട സാഹചര്യം ഇല്ല, സാവകാശമാണ് പോകേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മഹാന്മാരൊക്കെ നേരത്തെ പറഞ്ഞ ഖിറാഅത്ത് നടത്തിയിട്ടുണ്ട്. വേഗത്തിൽ പോകുന്നത് നിസ്കാരത്തിന് വിലക്കപ്പെട്ടിട്ടുണ്ട്. ജുമുഅ ലഭിക്കില്ല എന്ന് കണ്ടാൽ ഓടിപ്പോകണം. സാധാരണ സമയത്ത് പോകുമ്പോൾ സാവകാശമാണ് പോകേണ്ടത്. ഫർള് നിസ്കാരത്തിന് വരുന്ന ആളുകൾ വേഗത കൂട്ടി ഓടി വരരുത് ഒരിക്കലും. പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ ഇമാമു തക്ബീർ കെട്ടിയതായി കണ്ടാലും ഹൗലുങ്കരയിലേക്ക് ഓടരുത്, ഹൗലുങ്കരയിൽ നിന്ന് ഉള്ളിലേക്കും ഓടരുത്. അത് പറഞ്ഞാലും ഓടും. ആളുകൾക്ക് മനസ്സിലാക്കേണ്ട അത് അങ്ങനത്തെ ഒരു ഹാലാണ്. ഇത് ഇനി എത്ര വേദന പറഞ്ഞാലും ഇപ്പൊ ഓടാ വേണ്ടത്, അല്ല ഓടരുത്. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഞാൻ തക്ബീർ കെട്ടിയ ശേഷം ഇവിടെ ഒച്ച കേട്ടത് എന്താണെന്ന് വെച്ചു. അപ്പൊ ചില സ്വഹാബിമാരികൾ ഇപ്പത്തിരിങ്ങനെ തിരക്കി തിരക്കി വന്നതാണ്, ഇപ്പൊ നബിയെ ഞങ്ങള് സ്പീഡിൽ വന്നതാണ്, തങ്ങൾ പറഞ്ഞത് വേണ്ട. ഇതാ അതൈത്തു മുസ്സല, നിങ്ങൾ ഇതാ സമീത്തുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ ഫംഷു ഇലസ്സല, നിസ്കാരത്തിന് നിങ്ങൾ നടന്നു വരണം. വഅലൈക്കുമുസ് സകീനത വൽ വഖാർ, സാവകാശം വന്നാൽ മതി. കിട്ടിയില്ലെങ്കിലോ, കിട്ടിയത് നിസ്കരിക്കും. വലാ തുസ്രിഉ, ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ഒതു കൊടുക്കുകയാണെങ്കിൽ ആ ഉദൂല ദിക്റൊക്കെ പാലിച്ചു ഒതു കൊടുക്കും. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമ, കിട്ടിയത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പിന്നീട് പൂർത്തീകരിക്കുക.